ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നിലെ മജ്ദ് അൽ ഷംസ് ഗ്രാമത്തിൽ ശനിയാഴ്ച ഉണ്ടായ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ യുദ്ധഭീതിയിലായ പശ്ചിമേഷ്യയിൽ നിന്നും പുതിയ വാർത്തകൾ പുറത്തു വരികയാണ്. ടെല്ലവീവിൽ ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ. ഹിസ്ബുള്ളയുടെ ബോംബാക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതോടെ ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ലെബനൻ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയും തമ്മിൽ മുഴുനീള യുദ്ധത്തിലേക്ക് ആക്രമണം നയിച്ചേക്കുമെന്ന ഭീതിയും എത്തിക്കഴിഞ്ഞു. ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങാൻ തയ്യാറാണെന്ന തരത്തിലാണ് ഇസ്രായേൽ ലെബനൻ മന്ത്രിമാരുടെ ഒടുവിലെ പ്രതികരണം വന്നിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് യാത്ര വെട്ടിച്ചുരുക്കി നേരത്തെ മടങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആക്രമണത്തിന് ഹിസ്ബുള്ള ഭാരിച്ച വില നൽകേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച അദ്ദേഹം ക്യാബിനറ്റ് യോഗവും വിളിച്ചു ചേർത്തിരുന്നതാണ്. അതിന്റെ ഫലം നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ലെബനിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ഇറാൻ ഞായറാഴ്ച ഇസ്രായേലിന് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അപ്രതീക്ഷിത ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. അധിനിവേശിത ഗോലാൻ കുന്നിലെ ഫുട്ബോൾ മൈതാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഏകദേശം 11 കുട്ടികളടക്കം 12 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്നാണ് ഇസ്രായേൽ വാദം. എന്നാൽ അത് നിരാകരിച്ച് ഹിസ്ബുള്ളയും രംഗത്തെത്തിയിരുന്നു. ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്നായിരുന്നു ആക്രമണത്തിന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകിയ പ്രതികരണം. കൂടാതെ ആക്രമണത്തോട് പ്രതികരണം യുദ്ധത്തിൽ കലാശിക്കുമെങ്കിലും ഹിസ്ബുള്ളയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ വിദ്യാഭ്യാസ മന്ത്രി യോവ് കിഷും പറഞ്ഞിരുന്നു. തങ്ങളുടെ പൗരന്മാരോട് ലെബനൻ വിടാൻ നോർവേയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിൽ അമേരിക്കയും UKയും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ കാര്യങ്ങൾ രൂക്ഷമാകുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. സമാനമായി UK വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയും മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിൽ ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക പിരിമുറുക്കം രൂക്ഷമാകുമ്പോൾ ലെബനനെ പിന്തുണയ്ക്കുന്നത് പ്രധാനമാണെന്ന് ഈജിപ്തും നിലപാടെടുത്തിട്ടുണ്ട്. തങ്ങളുടെ പൗരന്മാരോട് ലെബനൻ വിടാൻ നോർവേയും ആവശ്യപ്പെട്ടതിന് പിന്നാലെ ലെബനിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ഇറാനും പ്രസ്താവിച്ചു കഴിഞ്ഞു. നേരത്തെ ഹമാസ് ഉപമേധാവി സലേഹ് അൽ അറൂറിയുടെ വധത്തിന് കണക്ക് ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. 62 റോക്കറ്റുകളാണ് തൊടുത്തതെന്നും മൗണ്ട് മരോണിലെ ഇസ്രായേലിന്റെ വ്യോമ നിരീക്ഷണ കേന്ദ്രം തകർത്തെന്നും ഹിസ്ബുള്ള അന്ന് അവകാശപ്പെട്ടിരുന്നു. അറൂറി വധത്തിനുള്ള പ്രാരംഭ മറുപടി മാത്രമാണിതെന്നായിരുന്നു അന്ന് മുന്നറിയിപ്പ് നൽകിയത്. അറൂറി വധവും ഇറാനിലെ ഇരട്ട സ്ഫോടനവും ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്ക നിലനിൽക്കെ ലബനീസ് അതിർത്തി കൂടുതൽ സംഘർഷഭരിതമായിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള അറൂറി വധത്തിന് ശക്തമായി തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഉടൻ തന്നെ ആക്രമണവും നടത്തിയത്. ശക്തി കേന്ദ്രമായ തെക്കൻ ബെയ്റൂട്ടിലെ ആക്രമണത്തിന് കണക്ക് ചോദിച്ചില്ലെങ്കിൽ ലെബനനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള അവസരമായി ഇസ്രായേൽ അതിനെ കണക്കാക്കുമെന്നും നസ്റുള്ള പറഞ്ഞിരുന്നു. ലെബനനിൽ നിന്ന് വടക്ക് കിഴക്കൻ ഇസ്രായേലിലേക്ക് ഏകദേശം 40 മിസൈലുകൾ വർഷിച്ച് ഭീകരാന്തരീക്ഷവും ഹിസ്ബുള്ള സൃഷ്ടിച്ചിരുന്നു. സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇത്. ഹമാസുമായി ചേർന്നതിന് ശേഷം ഒക്ടോബർ 8 മുതൽ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്താറുണ്ട്. ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്. IDF താവളങ്ങളെ ലക്ഷ്യമാക്കിയാണ് പ്രധാനമായും ഹിസ്ബുള്ള മിസൈലുകൾ തൊടുക്കുന്നത്.